ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ശീതകാല പച്ചക്കറി വിളയായ കോളിഫ്ലവറിനെ ഒരു ടെറസിലെ ഗ്രോ ബാഗിൽ നട്ടുവളർത്തി എങ്ങനെ വിജയകരമായി കൃഷി ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ വളരെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ശീതകാല പച്ചക്കറി വിളയാണ് കോളിഫ്ലവർ. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥലപരിമിതി ഉണ്ടാകുന്ന ഈ കാലത്ത് ഒരു ഗ്രോ ബാഗിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് വെച്ച് ബാൽക്കണിയിലോ ടെറസിലോ വളർത്തിയെടുക്കാം എന്നുള്ളത് സന്തോഷകരമായൊരു വസ്തുതയാണ്. നമുക്കിതിനെ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ താരതമ്യേന തണുപ്പ് കൂടുതൽ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ്. അപ്പോൾ ആ സമയമാണ് നമുക്ക് എല്ലാ ശീതകാല പച്ചക്കറികളും, കോളിഫ്ലവർ ആയാലും കാബേജ് ആയാലും ലെറ്റ്യൂസ് ആയാലും അതുപോലെ നമ്മുടെ ബ്രോക്കോളി ആയാലും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നമുക്ക് ഉള്ള സാഹചര്യം ഏറ്റവും നല്ലത് ആ സമയത്താണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ വിത്തുകളാണ്. ഇതാണ് കോളിഫ്ലവറിൻ്റെ വിത്ത്. കടുകുമണികൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇത്രയും ചെറുതാണ്. ഇതിൽ നിന്നാണ് വലിയ വലിയ കോളിഫ്ലവറിൻ്റെ പൂക്കൾ നമുക്ക് ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പാകി കിളിർപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ പ്രാവശ്യം ഞാൻ ഈ വിത്തുകൾ കുതിർക്കുന്നൊന്നുമില്ല, നേരിട്ട് പാകുക. അതുപോലെ മാത്രമല്ല, ഞാൻ സാധാരണ ചെയ്യുന്ന ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്തിട്ടാണ് പാകാറ്. ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കട്ടെ. ഈ ചകിരിച്ചോറ് മാത്രം ഇത്രേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നേരിട്ട് ഈ വിത്തുകൾ പാകുക, കണ്ടോ? ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കും. അകലെ ഒന്നും നോക്കുന്നില്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ശകലം ചകിരിച്ചോറ് വെക്കുക. കാരണം ഈ വിത്തുകൾ തെറിച്ചു പോകരുത് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന അവസരത്തിൽ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഒഴിക്കുക. ഒന്ന് കുതിരാനും മാത്രം വെള്ളം കൊടുത്താൽ മതി, കാരണം ചകിരിച്ചോറിനകത്ത് വെള്ളം നല്ലോണം നിൽക്കും. ഇപ്പം നമ്മൾ ഗ്ലാസ്സിനകത്ത് വിത്തുകൾ പാകി വെച്ചു. അങ്ങനെ നമുക്ക് അതിൻ്റെ തൈകൾ കിളിർത്ത് വരുമ്പം പറിച്ച് മാറ്റി നട്ടിട്ട് വളർത്തിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് വളർത്തുകയാണെങ്കിൽ അതിനകത്തേക്ക് നേരിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വിത്തുകൾ ഇടുക. കിളിർത്ത് വന്നു കഴിയുമ്പോൾ ഒരു 8 ദിവസത്തിനുള്ളിൽ കിളിർത്ത് വരും. കിളിർത്ത് വന്നു കഴിയുമ്പോൾ ആരോഗ്യമുള്ള തയ്യെ മാത്രം നിർത്തിയിട്ട് ഒരെണ്ണത്തിനെ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ നിർത്തിയിട്ട് ബാക്കിയെ നമ്മളങ്ങ് പറിച്ചു മാറ്റിയാൽ മതി. അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാകി നിർത്തിയിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ തൈകളാണ്. ഇതെല്ലാം തന്നെ ഏകദേശം ഒരു 2, 3, 4 ഒക്കെ ഇല പരുവങ്ങളൊക്കെ ആയതാണ്. അതിനെ നമുക്ക് ഗ്രോ ബാഗിലേക്ക്, എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പറിച്ചു നടാം. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് ഒരു കോളിഫ്ലവറിൻ്റെ തൈ നടുന്നതാണ് നല്ലത്. ഈ ഞാൻ എൻ്റെ കൃഷി തുടങ്ങിയ അവസരത്തിൽ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് പിടിപ്പിക്കാനൊക്കെയുള്ള സമയത്ത് എല്ലാ ഗ്രോ ബാഗുകളും സെപ്പറേറ്റ് നിറയ്ക്കാനൊന്നുമുള്ള, എനിക്ക് മണ്ണ് കിട്ടിയില്ല, എല്ലാം ചുമന്ന് കയറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്രോ ബാഗിനകത്ത് 2, 3 തൈകൾ ഒരുമിച്ച് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് കിട്ടുന്ന ഈൽഡ്, വിളവ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കോളിഫ്ലവറിൻ്റെ പൂവിൻ്റെ സൈസൊക്കെ കുറവായിരിക്കും. അങ്ങനെ കിട്ടിയാലും മതി, നമ്മൾ ഈ അടുക്കള തോട്ടത്തിൽ വളർത്തുന്നവർക്ക് അങ്ങനെ കിട്ടിയാലും മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെറും ഒരു തൈയാണ് പറിച്ചു നടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു വലിയ കുഴപ്പമില്ലാത്ത തൈയെ മണ്ണിളക്കിയിട്ട് ഇതുപോലെ മണ്ണിനകത്തുനിന്ന് പൊക്കിയെടുക്കുക. വേര് പോകാതെ ഇതിനെ ഞാൻ ഇങ്ങനെ, കണ്ടോ, അപ്പോൾ ഇത് 2 തൈ വരുന്നുണ്ട്. ഇത് 2 തൈയുണ്ട്. ഈ 2 തൈയിൽ ഞാൻ എൻ്റെ ഈ തൈയാണ് എടുക്കുന്നത്, കാരണം കുറച്ചുകൂടെ നല്ല വളർച്ച അതിനാണ്. അപ്പോൾ എനിക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ ഇതുപോലെ, ഇതിനൊരു കുഴപ്പം വരാതെ വേരൊന്നും പൊട്ടാതെ ഇതിനെ, കണ്ടോ, ഇങ്ങനെ മാറ്റിയെടുത്തു. അപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടത്. പിന്നെ ഈ തൈ നടുമ്പോൾ എങ്ങനെയാണെന്നറിയോ, കണ്ടോ, ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഇലയെന്ന് പറയുന്നത് ഇവിടെയാണ്, കണ്ടോ. അപ്പോൾ ഇവിടം വരെ മണ്ണിനകത്ത് വരത്തക്ക രീതിയിൽ വേണം കോളിഫ്ലവർ ആയാലും കാബേജ് ആയാലും ബ്രോക്കോളി ആയാലും നമ്മൾ നടേണ്ടത്. ഇവിടെ വരെ ഈ ഏറ്റവും താഴത്തെ ഇലയുടെ അടുത്ത് വരെ മണ്ണ് വരത്തക്ക രീതിയിൽ നടണം. അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സ് ആണ്, അതായത്
1:1:1 എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മണ്ണ് അതേ അളവിൽ ചകിരിച്ചോറ് അതേ അളവിൽ കമ്പോസ്റ്റ് അതാണ് നമ്മളുടെ സാധാരണ ഉണ്ടാക്കുന്ന പോട്ടി മിക്സ് ഞാൻ പല പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നടുക അപ്പോൾ ഇത്രയും വരെ താഴേണ്ടത് കൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് കണ്ടോ ഈ മണ്ണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇളക്കം കാണും അപ്പോൾ അത്തരത്തിൽ ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നല്ലോണം ചെടിക്ക് വേരോടാൻ സാധിക്കും അപ്പോൾ നല്ലതുപോലെ വളരും അപ്പോൾ ഞാൻ ദേ ഇതുപോലെ താഴ്ത്തിയിട്ടാണ് ഇതിനകത്തോട്ട് നടുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ നട്ടുവെച്ചു എന്നിട്ട് ഈ ഏറ്റവും താഴത്തെ ഇല വരെ മണ്ണിട്ട് മൂടിക്കണം ഇനി മാത്രമല്ല ഇതുപോലെ മണ്ണ് ചെടി വളർന്നു പൊങ്ങുന്നതിനനുസരിച്ച് താഴത്തെ ഇലകളുടെ ഉയരം കൂടും അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ വീണ്ടും വളയിടുന്ന അവസരത്തിൽ ഈ ഗ്രോ ബാഗിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് നടുന്നത് പോലെയല്ല വെള്ളം ഒഴിക്കും ഇതിൻ്റെ മണ്ണിനിരുത്തം വരും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം വളയിടുമ്പോൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിന് വളം കൊടുക്കണം നല്ലോണം വളം വേണ്ടുന്ന ഒരു ചെടിയാണ് കോളിഫ്ലവർ അങ്ങനെ വളം കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് വളവും മണ്ണും ചകിരിച്ചോറ് അതായത് ഇതിനകത്തെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കും അപ്പം കൂടുതൽ ചുവട്ടിലേക്ക് മണ്ണ് വരും അങ്ങനെ ഇതിൻ്റെ വളർച്ചയുടെ അവസാന ഘട്ടം വരെ നമ്മൾ മണ്ണിട്ട് ഉയർത്തി കൊടുത്തുകൊണ്ടിരിക്കണം എന്നും ഇടുകയല്ല അതിൻ്റെ ഇലകൾ മണ്ണിൽ നിന്ന് പൊങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ മണ്ണ് ചുവട്ടിലേക്ക് ഈ ദൂരേക്കൊക്കെ കിടക്കുന്ന മണ്ണിനെ നമ്മൾ നീക്കി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടെയ്നർ ഗാർഡനിങ് ആണ് നടത്തുന്നതെങ്കിൽ പാത്രങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി ഉയരമുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഉയരം അത്ര കൂടുതൽ വേണമെന്നില്ല വിസ്താരമാണ് നമുക്ക് കൂടുതൽ വേണ്ടത് വാവട്ടമാണ് കൂടുതൽ വേണ്ടത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കോളിഫ്ലവറിനായാലും കാബേജിനായാലും എല്ലാം ആഴത്തിൽ വളരുന്ന വേരുകളില്ല ഈ പറ്റിപ്പറ്റി വളരുന്ന നാര് വേരുകളും പറ്റുവേരുകളും ഒക്കെയാണ് ഇവർക്ക് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഉള്ള മണ്ണിനകത്ത് അവർ പരന്ന് പിടിച്ച് നിൽക്കുക അതാണ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ മണ്ണിനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതും അതുപോലെ വേര് പടരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കുകയുമൊക്കെയാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് കോളിഫ്ലവർ കാബേജ് പോലെയുള്ള ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടണം പറ്റുമെങ്കിലൊരു 8 മണിക്കൂർ വരെ നല്ല വെയിൽ വെളിച്ചം കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കാൻ അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ പൂക്കളുണ്ടാകുമ്പം പലരും പറയുന്നൊരു പരാതിയാണ് അതിൻ്റെ പൂവിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി ബട്ടൺ പോലെയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നതെന്ന് പറയും അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രകാശം കുറയുന്നതും അതുപോലെ വളം കുറയുന്നതുമാണ് കോളിഫ്ലവറിന് നന്നായി വെള്ളം വേണം നന്നായി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നാൽ ചുവട്ടിലെ നനവ് മാറാനും പാടില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും വെള്ളം കൊടുക്കും 1/2 കപ്പ് വെള്ളമേ രാവിലെയും വൈകുന്നേരവും കൊടുക്കുകയുള്ളൂ അതുപോലെ അതിൻ്റെ ചുവട്ടിലെ നനവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൃത്യമായും മൾച്ചിങ് അതല്ലെങ്കിൽ പുതയിടൽ എന്ന് പറയുന്ന പണി ചെയ്യണം കരിയില അടിച്ചുകൂട്ടിയൊക്കെ വാരിയിട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ പച്ചിലകളൊക്കെ നമ്മുടെ ഇപ്പം എൻ്റെ ടെറസ് തോട്ടത്തിലാണെങ്കിൽ പല ചെടികളുടെയും ഇലകളൊക്കെ പഴുത്തുണങ്ങി താഴെ വീഴും അപ്പോൾ ഞാൻ അതെല്ലാം അടിച്ചു വാരിയിട്ടാണ് ഈ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് പുതിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മരത്തിൻ്റെയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ചെയ്യുന്ന അവസരത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കൊത്തുപൂളുകളുണ്ട് അത്ര അറക്കപ്പൊടി അത്രയ്ക്ക് മൾച്ചിങ് കൊടുക്കാൻ നല്ലതല്ല കാരണം ചേർന്ന് ചേർന്നിരിക്കുന്ന അവസരത്തിൽ ചൂട് കണ്ടമാനം ഉണ്ടാകും അതുകൊണ്ട് ഈ ഇലകൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൊത്തുപൂള് പോലെയുള്ള തടികൾ പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് മൾച്ചിങ്ങിന് നല്ലത് കോളിഫ്ലവറിൻ്റെ തൈകൾ പറിച്ച് മാറ്റി ഒരു ചെടി ഒരു ഗ്രോ ബാഗിലേക്ക് നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ചുവട് ഉറച്ച് വേരുപിടുത്തമൊക്കെ ആയതിന് ശേഷം അതായതൊരു ഒരു 20 ദിവസത്തിന് ശേഷം പിന്നെ വളം ചെയ്താൽ മതി കാരണം നമ്മളെടുക്കുന്ന പോട്ടിംഗ് മിക്സിനകത്ത് കുറച്ച് വളം ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു 20 ദിവസത്തിന് ശേഷം വളം അത് ഞാൻ ആദ്യമേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗുകളിലാണെങ്കിൽ വളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ചുവട്ടിൽ കൊടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അതിൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചുവട്ടിൽ നിന്ന് കുറച്ച് അകന്ന് മണ്ണ് വകഞ്ഞു മാറ്റിയിട്ട് അവിടേക്ക് വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം അപ്പം നമ്മൾ തറയിലാണ് നിലത്താണ് നമ്മളിതൊക്കെ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം വളം ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണ് നമുക്ക് വെട്ടിക്കോരിക്കൊടുക്കാം പക്ഷേ ഗ്രോ ബാഗിനകത്താണെങ്കിൽ അങ്ങനെ പറ്റുകയില്ല നമ്മൾ പുതിയ ഒന്നുകിൽ ചുവട്ടിൽ നിന്ന് മാറിക്കിടക്കുന്ന മണ്ണിനെ അടുപ്പിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പുതിയ മണ്ണൂടെ കൊണ്ടുവന്ന് മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് നിർബന്ധമായും
10 ദിവസം 10 ദിവസം കൂടുമ്പം, ഈ തുടക്കത്തിലെ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം 10 ദിവസം കൂടുമ്പം വളം കൊടുക്കണം. ഇത് നല്ലപോലെ വളം ആഗ്രഹിക്കുന്ന, വളം കൂടുതൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് കോളിഫ്ലവർ. നമ്മൾ സാധാരണയായിട്ട് തോട്ടത്തിൽ, ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ വീഡിയോകളിൽ പറയുന്നതാണ്, എല്ലാ തിങ്കളാഴ്ചയും വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ് ചേർത്തിട്ടുള്ള മിശ്രിതത്തിൻ്റെ സ്പ്രേ, അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ബിവേറിയയുടെ സ്പ്രേ, ഇത് രണ്ടും കൊടുക്കുവാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിച്ച് നിർത്താം. പിന്നെ കോളിഫ്ലവറിന് ഒത്തിരി കീടശല്യമൊന്നുമില്ല, അവസാനം പുഴുക്കളുടെയൊക്കെ ശല്യം വരുന്നതാണ്. പുഴുക്കളുടെ ശല്യം നല്ലൊരു പരിധിവരെ തടയാനായിട്ട് നമ്മുടെ അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് പറയുന്ന സാധനം വെള്ളത്തിനകത്തിട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് ഇന്ന് വേറെന്തെങ്കിലും അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ആയിട്ട് ഈ സോഡാപ്പൊടിയെ മിക്സ് ചെയ്തിട്ട് ചെടികളുടെ മുകളിൽ തൂളിക്കൊടുത്താലും കീടങ്ങളെ നല്ലൊരു പരിധിവരെ, ഈ പുഴുക്കളെ നമുക്ക്, പുഴുക്കളെയും ഒച്ചുകളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേരുചീയല. അതിപ്പോൾ വെള്ളം കൂടിപ്പോയാലും വേരുചീയൽ വരാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. നമ്മൾ എടുക്കുന്ന ഗ്രോ ബാഗിനകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന പാത്രങ്ങൾ, കണ്ടെയ്നറുകൾക്കാണെങ്കിലും നല്ലതുപോലെ ഡ്രെയിനേജ് സൗകര്യം, അതായത് വെള്ളം വാർന്നു പോകാൻ ആവശ്യമായ കിഴുത്തകൾ അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടോ എന്ന് നിർബന്ധമായും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കോളിഫ്ലവർ നടാവൂ. അതിന് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ വേരുചീയലിനെ, വെള്ളം കൂടിപ്പോയത് കൊണ്ടുള്ള വേരുചീയലല്ല, ബാക്ടീരിയൽ വാട്ടം വന്നിട്ടുള്ള വേരുചീയലിനെ നല്ലൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സ്യൂഡോമോണാസ് ഇടയ്ക്കിടയ്ക്ക് കലക്കി, അതായത് 20 ഗ്രാം 1 ലിറ്ററിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതാണ് നമുക്കിന്ന് വിളവെടുക്കാനുള്ള കോളിഫ്ലവർ. ഇത് ഞാൻ ഒരു പാത്രത്തിനകത്ത് 3 ചെടികൾ വീതം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും പൂക്കൾക്ക് വലിയ വലിപ്പക്കുറവൊന്നുമില്ല. ഇത്രയും വലിപ്പത്തിലുള്ള പൂക്കളാണെങ്കിലും നമുക്ക് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പം കിട്ടിയാൽ മതി, വലിയ കുഴപ്പമില്ലാത്ത സൈസുണ്ട്. ഇനി നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തുമ്പം മഴവെള്ളം ഈ പൂക്കളയിലോട്ട് വീഴുന്നത് ഈ കോളിഫ്ലവറിൻ്റെ പൂക്കൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പൂക്കളുടെ മുകളിലേക്ക് വളർന്നു വരുന്ന ഇലകളുണ്ട്, ആ ഇലകളെ നമ്മൾ ഇതുപോലെ മടക്കി പൂവിൻ്റെ മേളിൽ വരത്തക്ക രീതിയിൽ വെക്കണം. ഒന്നുകിൽ അതിനെ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഒന്ന് കെട്ടി വെക്കുകയോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്തിരുന്നാൽ തന്നെ ഒന്ന് പതുക്കെ ഒടിക്കുകയാണെങ്കിൽ ആ ഇല അതിൻ്റെ മണ്ടയിലോട്ട് കിടന്നോളും. അല്ലാതെ വരുന്ന അവസരത്തിൽ ഈ വെള്ളം നേരിട്ട് പൂക്കളുടെ മുകളിലേക്ക് വീണാൽ പൂക്കൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വിളവെടുക്കാം. അപ്പം വിളവെടുക്കുമ്പോൾ 2-3 ഇലകൾ താഴേക്ക് വരത്തക്ക രീതിയിൽ വേണം വിളവെടുക്കാൻ. ഉണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള കോളിഫ്ലവർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ അടുത്തതിനെയും വിളവെടുക്കണം. ചുവട് ചേർത്ത് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കതിൻ്റെ ഇലകളെ അടർത്തി മാറ്റിയാൽ മതി. ഉണ്ടോ, വലിയ വലിപ്പക്കുറവൊന്നും ഇല്ലാത്ത നല്ല പൂവാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇതേ പാത്രത്തിനകത്ത് തന്നെ നിൽക്കുന്ന 3-ാമത്തെ ചെടിയാണ്, 3-ാമത്തെ കോളിഫ്ലവറിൻ്റെ പൂവാണ്. അതും കൂടെ നമുക്ക് വിളവെടുക്കാം. ഇതാണ് ഈ 3 ചുവട് ഇതിനകത്ത് കാണുന്നത്. ഈ പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിച്ച 3 ചെടിയുടെ ചുവടുകളാണ് കാണുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ പാത്രത്തിലെ കോളിഫ്ലവറിൻ്റെ പൂക്കളെ കൂടെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൂവിനെ മുറിച്ചെടുത്തു. ഇനി ഇതിനെപ്പോലെ അടുത്തതിനെയും നമുക്ക് മുറിച്ചെടുക്കണം. അടുത്തതും കണ്ടോ, വലിയ വലിപ്പക്കുറവൊന്നുമില്ല, നല്ല ഫ്ലവറായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, പക്ഷേ മറ്റതിനേക്കാൾ ഇച്ചിരി കൂടെ ചെറുതാണ്. ഈ പൂ കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വീണതുകൊണ്ട് ആ കോളിഫ്ലവറിൻ്റെ പൂക്കളെല്ലാം പെട്ടെന്ന് കേടുപിടിച്ചു പോയി. അപ്പോൾ നമുക്കിനി അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഇതേപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇലകൾ മറച്ചു വെച്ച് ഇതിനെ മൂടി വെക്കണമെന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും കോളിഫ്ലവറിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതലാണ് തുടങ്ങുന്നത്. ഇപ്പം നമ്മളിത് സെപ്റ്റംബർ മാസമായുള്ളൂ. അപ്പോൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ കോളിഫ്ലവറിനെ കൃഷി ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് കോളിഫ്ലവറും കാബേജ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പം കർഷകർക്ക് അതിനകത്ത് പുഴു പോലെയുള്ള കീടങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് നല്ല തോതിൽ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും.
എന്നാൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള രാസ കീടനാശിനികളുടെയോ രാസവളങ്ങളുടെയോ ശല്യം അധികമായ ശല്യം ഇല്ല എന്നുള്ള വിശ്വാസത്താൽ നമുക്ക് ഈ ആഹാരം ഈ കോളിഫ്ലവർ പോലെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.